കോണ്ടന്റ് ഒന്നും ഇല്ലാതെ ബിഗ് ബോസ് ഹൗസ് ഇങ്ങനെ മരവിച്ച അവസ്ഥ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് യാതൊരു വിധം ഇന്നത്തെ എപ്പിസോഡൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും തന്നെ ഇല്ല അതില് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് പോലും ഒന്നും കിട്ടാത്തൊരവസ്ഥയാണ് വളരെ ദാരിദ്ര്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോയിട്ടുണ്ട് ഇനി അവിടെ ഉള്ളവരൊക്കെ ഈ പറയുന്ന പോലെ ഫിസിക്കൽ ഗെയിമ് കളിച്ച് ഇതാക്കാം എന്ന് നോക്കുന്നവരാണ് മെൻറ്റൽ ഗെയിമിന് വേണ്ടിയിട്ട് അധികം ആരും അങ്ങനെ പ്രിപ്പയർഡ് ആവുന്ന പോലെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല എന്താണെങ്കിലും ഇന്നലത്തെ എപ്പിസോഡ് പ്രണയം തെളുമ്പുന്ന ഒരു എപ്പിസോഡായിരുന്നു എല്ലാവർക്കും ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ലവനെ പറ്റി സംസാരിക്കാനുള്ള ഒരു ചാൻസ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ഭംഗി ആ െ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എപ്പിസോഡ് വന്നപ്പോൾ അതില് ഋഷിയുടെ ആ ഒരു പ്രണയം മൊമെന്റ് മാത്രമാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ബിഗ് ബോസ് പ്ലസിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇതില് മെയിനായിട്ട് ഇന്നലത്തെ നടന്നൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോമിനേഷൻ അസാധു അസാധുവാക്കിയിരിക്കുകയാണ് ഈ ആഴ്ചത്തെ നോമിനേഷൻ ഇനി ഇല്ല എന്നാണ് പറയുന്നത് നോർമലി നോമിനേഷൻ പോസ്റ്റ്പോൺ പോൺ ചെയ്തെടുക്കാറുണ്ട് അതായത് ഇപ്പം ഈ വീക്ക് എവിക്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്തപ്പെട്ട അതേ ആളുകളെ അടുത്ത ആഴ്ചയിലേക്കും ഇതിൽ ഒരു ഇലക്ഷൻ പ്രോസസ്സിലേക്ക് പോകുന്ന ഒരു സംഭവം ഉണ്ടാവാറുണ്ട് പക്ഷെ അങ്ങനെയല്ല ഇത് നോമിനേഷൻ തന്നെ റദ്ദാക്കി കളഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പം ഈ ഒരാഴ്ച ഇല്ലാതെ അടുത്ത ആഴ്ചത്തേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ ആൾക്കാരുമായിട്ടുള്ള ഒരു നോമിനേഷൻ പ്രോസസ്സായിരിക്കും പോയിട്ടുണ്ടാവുക പിന്നെ അത് ഈ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കാരണം പെട്ടെന്ന് റോക്കിയുടെ ആ ഒരു വീട്ടിൽ നിന്നുള്ള ആ ഒരു പോകേണ്ട വന്ന സാഹചര്യം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സിജോ വീടില് ഉള്ളിലില്ലാതെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെ മാനിച്ചിട്ടാണ് ഈ വീക്ക് ഇങ്ങനെ ഒരു ഡ്രൈ ആയിട്ട് പോകട്ടെ എന്ന് ബിഗ് ബോസ് വിചാരിച്ചിട്ടുണ്ടാവുക അതുപോലെ ഇന്നലത്തെ എപ്പിസോഡിൽ ഒരു ബിഗ് ബോസ് എടുത്തെടുത്ത് രണ്ട് മൂന്ന് തവണ ജാസ്മിനോട് ബൈക്ക് മൈക്ക് ധരിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനം ജാസ്മിനോട് പലതവണയായി പറയുന്നു മൈക്ക് ധരിക്കാനെന്ന് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിങ്ങനെ ട്രോളർമാർ ഉൾപ്പെടെ അതിങ്ങനെ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് ജാസ്മിനെ ട്രോളിൽ കൊല്ലുന്നൊരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഗബ്രീനോട് ഇത് മലയാളം ബിഗ് ബോസ് ആണെന്ന് വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് എന്താ വെച്ചാ ഗബ്രി ഹിന്ദി സംസാരിക്കേണ്ടായി ഹിന്ദി ജാസ്മിനും ഗബ്രി സംസാരിക്കുന്ന ഒരു സമയത്ത് ഹിന്ദി സംസാരിക്കുന്ന ഒരു ഇതിലാണ് ബിഗ് ബോസ് ആ ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത് ഗബ്രി ഇത് മലയാളം ബിഗ് ബോസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ കാര്യമായിട്ടുള്ള കോണ്ടൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല എപ്പിസോഡ് ഭയങ്കര ഡ്രൈ ആയിരുന്നു ഉണ്ടായത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിൻഡോയുടെ പവർ ടീമിൻ്റെ പ്രോബ്ലംസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ജിൻഡോയും നോറ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജിൻഡോയും ബാക്കി കണ്ടസ്റ്റഡായിട്ട് ജിൻഡോ എല്ലാവരോടും അടിയാണ് പവർ ടീമിലേക്ക് കയറി ആ ഒരു പവർ അധികാരം കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ മൊത്തത്തിലുള്ള ഇതുണ്ട് അത് കൂടുതലായിട്ട് ആ ജിൻഡോയുടെ ആ ഒരു അധികാര കൈമാറ്റത്തിന് ശേഷമുള്ള ആ ഒരു വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ആ ഒരു ജിൻഡോയുടെ ആ ഒരു പ്രോബ്ലംസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ അല്ലാണ്ട് പിന്നെ ആ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പവർ റൂമിലേക്ക് കയറുന്നതിൻ്റെ ഒരു മൂന്നാമത്തെ ലെവൽ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഇതിൽ ഒരു ടാസ്കില് ഡെന്നും ഗ്രൂപ്പ് ഡെൻ ടീമും നെക്സ്റ്റ് ടീമും കൂടെ ചേർന്നിട്ട് ഒരു ഒത്തു കളിക്കാനൊരു പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ വലിയ കാര്യമൊന്നുമില്ല കാരണം ബാക്കിയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ടണൽ എന്ന് പറഞ്ഞിട്ടൊരു ടീമാണ് നേരത്തെ പവർ ടീം ജാസ്മിനും അടങ്ങുന്ന ാണ് ബാലൻസ് ഉള്ളത് അവരെ ഒഴിവാക്കി നിർത്തിയിട്ട് അർജുൻറെ ടീമും അപ്സരയുടെ ടീമും കൂടെ ഒരുമിച്ച് കളിച്ച് ആ ഒരു ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് അവരോട് നോക്കിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ വലിയ കാര്യമൊന്നും വന്നില്ല അവസാനം ബിഗ് ബോസ് തന്നെ അവർക്കൊരു പണി കൊടുക്കുകയാണ് ഇപ്പോഴത്തെ പവർ ടീമിന് നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ ഫൈനലിലേക്ക് നിങ്ങൾക്ക് എതിരാളിയായിട്ട് ആരാണ് വേണമെന്ന് വെച്ചാൽ തിരഞ്ഞെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് രശ്മിനും ജിൻഡോയൊക്കെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു പിന്നെ അവസാനം അവർ തിരഞ്ഞെടുക്കുക അപ്സരയുടെ ടീമിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തു അതിൻ്റെ പേരിൽ ജാൻമണിയും ജിൻഡോയും തമ്മിൽ കുറച്ച് കോൺവെർസേഷനൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തവണത്തെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വരുമ്പം ജാൻമണിയെ ഞാൻ സെലക്ട് ചെയ്യാം സജസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജാൻമണിനെ ഒന്ന് ഒതുക്കി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പിന്നെ ഇന്നിപ്പോൾ രാവിലെ വന്നിരിക്കുന്ന പുതിയ പ്രമോ വന്നിട്ടുണ്ട് ആ പ്രമോയിൽ ജിൻഡോയും ഗബ്രിയും തമ്മിൽ എന്തോ ഒരു വലിയൊരു ഇഷ്യൂ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഗബ്രിയുടെ ഒരു ഹെൽത്ത് കണ്ടീഷനെ എടുത്തിട്ടിട്ട് ഗെയിം കളിക്കാൻ ജിൻഡോ നോക്കി എന്നുള്ളതാണ് ഗബ്രി പറയുന്ന ഒരു കാര്യം ആ ഒരു കാര്യം പറഞ്ഞ് ഇവർ തമ്മിൽ നല്ലൊരു വാക്തർക്കം ഉണ്ടാകുന്നുണ്ട് ആർക്കെങ്കിലും അടിപൊട്ടുമോ എന്നുള്ളത് അറിയില്ല കാരണം ഇന്നലെ കൂടെ ഋഷി പറഞ്ഞിട്ടേ ഉള്ളൂ ഇനി അടുത്തതായിട്ട് കൈവെക്കാൻ പോകുന്നത് ജിൻഡോ ആണെന്നുള്ളത് കാരണം ഇപ്പൊ നിലവിൽ സിജോയും റോക്കിയും തമ്മിലുള്ള ഇഷ്യൂസൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ഇനി ആ വീട്ടിൽ എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റന്റ് പറയാനായിട്ട് നോക്കിയിട്ടുണ്ട് ഹെൽത്ത് വൈസ് അല്ലെങ്കിൽ ബോഡി വൈസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ജിൻഡോയാണ് അപ്പോൾ ജിൻഡോയ്ക്ക് ആ ഒരു ഇത് ക്ഷമ കേട്ടിട്ടുണ്ടെങ്കിൽ ജിൻഡോ ഇനി പ്രതികരിക്കും എന്നുള്ളതേ ഉള്ളൂ അപ്പൊ ഇനി ആ ഒരു ഇതില് അടിപൊട്ടുന്നതായിട്ടൊന്നും പ്രമോയിൽ കാണിക്കുന്നില്ല പക്ഷെ അത് കുറച്ചൊരു ആർഗ്യുമെന്റ്സ് കുറച്ച് മുമ്പോട്ട് പോകുന്ന പോലെ ഉണ്ട് എല്ലാവരും വന്ന് ഇടപെടുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇപ്പം നിലവിലാ ബിഗ് ബോസ് ഹൗസിലുള്ളത് പതിനഞ്ച് കണ്ടസ്റ്റൻസ് ആണ് പതിനഞ്ച് കണ്ടസ്റ്റൻസ് ഉണ്ട് അത് പതിനാല് പേര് വീടിൻ്റെ ഉള്ളിലുണ്ട് കണ്ടസ്റ്റൻറ്റ് ലിസ്റ്റിൽ പതിനഞ്ച് പേരുണ്ട് സിജോയുടെ സർജറിക്കൊക്കെ ശേഷം സിജോ കംബാക്ക് ചെയ്യും എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്